നമസ്കാരം. കെസിഎൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയന്ത്രണങ്ങളിൽ ഇളവുകളുമായി കർണാടക. കേരളത്തിൽ നിന്നും 3 ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിനെത്തുന്നവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈൻ വേണ്ട. കാസർഗോഡ് 1 മയക്കുമരുന്നുവേട്ട. എംഡിഎം മയക്കുമരുന്നുമായി 3 അംഗസംഘം വിദ്യാനഗർ പോലീസ് പിടിയിൽ. കുമ്പളയിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പൈവെളികെ കുറുക്കേരി വീട്ടിൽ അർഷാദാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുന്നു. ഇതിനു മുന്നോടിയായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നഗരത്തിൽ പരിശോധന നടത്തി. കാസർഗോഡ് ജില്ലയിൽ RT-PCR പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്ററി യോഗത്തിലാണ് തീരുമാനം. പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ, വൈവിധ്യങ്ങളായ കൗതുക വസ്തുക്കൾ ഉടൻ റെഡി. പെരുമ്പള അണിഞ്ഞയിലെ അശ്വതി എന്ന കൊച്ചുമിടുക്കിയാണ് കരവിരുതിൽ വിസ്മയങ്ങൾ തീർക്കുന്നത്. ഇത്തരത്തിൽ നിരവധി അലങ്കാര വസ്തുക്കളാൽ സമ്പന്നമാണ് അശ്വതിയുടെ വീട്. വാർത്തകൾ വിശദമായി. കർണാടകയിൽ നിയന്ത്രണങ്ങളിൽ ഇളവ്. കേരളത്തിൽ നിന്നും 3 ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിനെത്തുന്നവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈൻ വേണ്ട. കർണാടകയിൽ പരീക്ഷ എഴുതാൻ കേരളത്തിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്വാറന്റൈനിൽ ഇളവ്. 3 ദിവസത്തിനകം തിരിച്ചു പോകുന്നവർക്കാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കർണാടക സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. കോവിഡ് രഹിത സർട്ടിഫിക്കറ്റുമായി രക്ഷിതാക്കളിൽ ഒരാളോടൊപ്പമെത്തി വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാം. 3 ദിവസത്തിനകം കർണാടകയിൽ തങ്ങാൻ പാടില്ല. ഈ മാസം നടക്കുന്ന വിവിധ പരീക്ഷകൾ പരിഗണിച്ചാണ് കർണാടക സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചത്. വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ നിന്ന് 3 ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിനെത്തുന്നവർക്കും ക്വാറന്റൈൻ ആവശ്യമില്ല. ഇതിനു പുറമെ മരണം, ചികിത്സ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കെത്തുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, കർണാടക വഴി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അടിയന്തര യാത്രകൾക്കും വിമാനയാത്രകൾക്കും എത്തുന്നവർ എന്നിവർക്കും ഇളവ് ബാധകമാണ്. വാക്സിൻ എടുത്തവരടക്കം എല്ലാവർക്കും കർണാടകയിൽ പ്രവേശിക്കാൻ 72 മണിക്കൂറിനിടയിലെ RT-PCR രേഖ വേണം. എന്നാൽ കർണാടകയിൽ താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇളവ് ബാധകമല്ല. അവർക്ക് 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഇവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നേരത്തെ കേരളത്തിൽ നിന്നെത്തുന്ന എല്ലാവരും 7 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് കർണാടക സർക്കാർ ഉത്തരവിറക്കിയത്. കാസർഗോഡ് 1 മയക്കുമരുന്നുവേട്ട. MDMA മയക്കുമരുന്നുമായി 3 അംഗസംഘം വിദ്യാനഗർ പോലീസ് പിടിയിൽ. വാടക വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ 3 യുവാക്കളെ പോലീസ് പിടികൂടി. കാഞ്ഞങ്ങാട് ആറങ്ങാടിയിലെ സായ ഷമീർ, കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ മഞ്ജുനാഥ്, പാണത്തൂർ ബാപ്പങ്കയത്തെ MA ആരിഫ് എന്നിവരെയാണ് MDMA മയക്കുമരുന്നുമായി വിദ്യാനഗർ ഇൻസ്പെക്ടർ VV മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഇവരെത്തിയ 2 കാറും പോലീസ് പിടികൂടിയിട്ടുണ്ട്. മുട്ടത്തോടി ഹിദായത് നഗറിലെ വാടക വീട് കേന്ദ്രീകരിച്ചാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നത്. ആറങ്ങാടിയിലെ ഷഫീഖാണ് വീട് വാടകയ്ക്ക് എടുത്തിരുന്നത്. പിടിയിലായ സായ ഷമീറിന്റെ സഹോദരനാണ് ഷഫീഖ്. രാത്രികാലങ്ങളിൽ കാറുകളിലും ബൈക്കുകളിലുമായും നിരവധി പേർ മയക്കുമരുന്ന് തേടിയെത്തിയിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച പോലീസ് പരിശോധന നടത്തിയത്. വിപണിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 20.75 ഗ്രാം MDMA പിടികൂടിയത്. KL-14V-94-37, KL-17G-63-33 എന്നീ നമ്പറുകളിലുള്ള കാറുകളാണ് പിടികൂടിയത്. വിദ്യാനഗർ SI കെ പ്രശാന്ത്, SI രഘു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിലാൽ, സലാം, ഉണ്ണികൃഷ്ണൻ, സുധീരൻ, സുദീപ് എന്നിവരും CIക്കൊപ്പം ഉണ്ടായിരുന്നു. കുമ്പളയിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പൈവെളികെ കുറുക്കേരി വീട്ടിൽ അർഷാദിനെയാണ് DYSP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. കുമ്പള സുബ്ബയ്യക്കട്ടയിലെ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പൈവളികെ കുറുക്കേരി വീട്ടിൽ അർഷാദിനെയാണ് പിടികൂടിയത്. കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ SIമാരായ CK ബാലകൃഷ്ണൻ, നാരായണൻ നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശിവകുമാർ, സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ജില്ലയിൽ 28 പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിൽ. സെപ്റ്റംബർ 8 വരെ ഈ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുമെന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കി.
കോവിഡ് രോഗവ്യാപനം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി 5-ലധികം ആക്റ്റീവ് കേസുകളുള്ള ജില്ലയിലെ 28 പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ഉത്തരവിട്ടു. സെപ്റ്റംബർ 2 മുതൽ 8 വരെയാണ് ഈ പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങൾ. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ, വ്യാവസായിക കാർഷിക നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും, അക്ഷയ ജനസേവന കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ പ്രവർത്തിക്കാം. ബാങ്കുകൾക്ക് ഉച്ചയ്ക്ക് 2 മണി വരെയും ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ്. കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ അകത്തേക്കും പുറത്തേക്കുമുള്ള പോക്കുവരവ് നിയന്ത്രിത മാർഗത്തിലൂടെ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതാണ്. സർക്കാർ തീരുമാനപ്രകാരം നടത്തപ്പെടുന്ന പരീക്ഷകൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോൺ ബാധകമാക്കാതെ ജില്ലയിൽ എല്ലാ പ്രദേശത്തും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ട് നടത്താവുന്നതാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ RT-PCR പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്ററി യോഗത്തിലാണ് തീരുമാനം. കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകി RT-PCR പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. കോവിഡ് പരിശോധനകൾക്കായി ജില്ലാ മെഡിക്കൽ ഓഫീസർ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിച്ച ജീവനക്കാരുടെ സേവനം വാക്സിനേഷന് കൂടി ഉപയോഗപ്പെടുത്താനും തീരുമാനിച്ചു. യോഗത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ചെമ്മനാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ആരംഭിച്ച ധർണാ സമരം 2-ാം ദിവസം പിന്നിട്ടു. ഈ ചന്ദ്രശേഖരൻ MLA ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഭരണത്തിലെ കെടുകാര്യസ്ഥത ആരോപിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന്റെ മുന്നിലാണ് അനിശ്ചിതകാല ധർണാ സമരം നടത്തുന്നത്. കോവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പ്രത്യേക വാഹനം ഏർപ്പെടുത്തുക, പഞ്ചായത്തിൽ പൊതുശ്മശാനം നിർമ്മിക്കുക, മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുക, പഞ്ചായത്ത് ആസ്തികൾ സംരക്ഷിക്കുക, പഞ്ചായത്ത് കാര്യാലയത്തിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സൗരോർജ സംവിധാനം ഫലപ്രദമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2-ാം ദിനത്തിൽ നടന്ന ധർണാസമരം ഈ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ അവകാശമുള്ളതാണ്. എന്നാൽ ഭരണത്തിൽ തീർച്ചയായും അധികാരത്തിലേറുമ്പോൾ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണിയുടെ പ്രതിനിധികളൊക്കെ ഭരണാധികാരം ഏറ്റെടുത്താലും അവിടെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾക്കൊന്നിനും വില നൽകേണ്ടതില്ല, അല്ലെങ്കിൽ കാതു കൊടുക്കേണ്ടതില്ല, ചെവി കൊടുക്കേണ്ടതില്ല എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് ഈ നാടിൻ്റെ നാനാമുഖമായ വികസനാവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ അധികാരമുള്ളവരാണ്. നിർദ്ദേശങ്ങൾ നൽകാൻ സമർപ്പിക്കാൻ അവകാശമുള്ളവരാണ്. അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ച് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടാൽ അത് ആവശ്യപ്പെട്ട് നടപ്പാക്കുമ്പോൾ നാടിന്റെ വികസനത്തിന് സഹായകരമാകുന്ന കാര്യവുമാണ്. NYM സംസ്ഥാന സെക്രട്ടറി റഹീം ബണ്ടിച്ചാൽ അധ്യക്ഷനായി, കെ നാരായണൻ, വി രാജൻ, ഇ മനോജ്, ടി നാരായണൻ, NV ബാലൻ, കെ കൃഷ്ണൻ, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധത്തിലെ വീഴ്ച മറച്ചുവെക്കാനാണ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയുള്ള ഇടതുപക്ഷ സമരം എന്ന് UDF ആരോപിച്ചു. കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ച ജനങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ അത് മറച്ചുവെക്കാനും ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വേണ്ടിയാണ് ചെമ്മനാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആവശ്യങ്ങളും ഉന്നയിച്ച് LDF സമരഭാസം നടത്തുന്നതെന്ന് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകളെ മറച്ചുവെക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കോവിഡിന്റെ 2 ഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്താണ് ചെമ്മനാട്. സന്നദ്ധ പ്രവർത്തകരുടെയും ജാഗ്രതാ സമിതികളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ മഹാമാരിയെ പ്രതിരോധിക്കുവാൻ പഞ്ചായത്തിന് സാധിച്ചു. പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരും ഭരണസമിതിയും മറ്റു സന്നദ്ധ പ്രവർത്തകരുമൊക്കെ കൂട്ടായ്മയോടുകൂടി ആദ്യഘട്ടത്തിലെ കോവിഡിനെ നല്ല രീതിയിൽ ചെറുത്തു നിർത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 2-ാം ഘട്ടത്തിലും
സർക്കാരിന്റെ മാറിവരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പഞ്ചായത്ത് നടത്താൻ പറ്റിയിട്ടുണ്ട് രണ്ടാം വ്യാപനത്തിൽ ഡിസിസി അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി രോഗികൾക്ക് ആശ്വാസം എത്തിച്ച ചുരുക്കം ചില പഞ്ചായത്തുകളിൽ ഒന്നാണ് ചെമ്മനാട് ഏറ്റവും കൂടുതൽ കോവിഡ് ടെസ്റ്റ് നടത്തുകയും സഞ്ചരിക്കുന്ന കോവിഡ് ടെസ്റ്റ് സംവിധാനം ഒരുക്കുകയും ചെയ്തു രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വാഹന സൗകര്യം ഒരുക്കുകയും വാഹന സൗകര്യം ഒരുക്കിയില്ല എന്ന് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ ഈ സൗകര്യങ്ങൾ പലപ്പോഴായി ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്നും ഇവർ ആരോപിച്ചു എൽഡിഎഫ് സമരരംഗത്ത് വന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും പ്രതിഷേധാർഹവുമാണെന്നും ഭരണസമിതിയെ താറടിച്ച് കാണിക്കുകയെന്ന ലക്ഷ്യം മാത്രം സമരത്തിനുള്ളുവെന്നും ജനങ്ങൾ തള്ളിക്കളയുമെന്നും ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ അബൂബക്കർ വൈസ് പ്രസിഡന്റ് മൻസൂർ കുരിക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ തിക്കൽ ജനപ്രതിനിധികളായ രാജൻ കെ പൊയ്നാച്ചി സഹള എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ വൈവിധ്യങ്ങളായ കൗതുക വസ്തുക്കൾ ഉടൻ റെഡി പെരുമ്പള അണിഞ്ഞയിലെ അശ്വതി എന്ന കൊച്ചുമിടുക്കിയാണ് കരവിരുതിൽ വിസ്മയങ്ങൾ തീർക്കുന്നത് ഇത്തരത്തിൽ നിരവധി അലങ്കാര വസ്തുക്കളാൽ സമ്പന്നമാണ് അശ്വതിയുടെ വീട് വലിച്ചെറിയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അശ്വതി തീർക്കുന്ന വൈവിധ്യങ്ങളായ കൗതുക വസ്തുക്കൾ ആരെയും വിസ്മയിപ്പിക്കും അത്രയേറെ മനോഹരമായാണ് അശ്വതി ഓരോ വസ്തുക്കളും നിർമ്മിക്കുന്നത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് മുട്ടയുടെ തോട് തുണി നൂല് ഈർക്കിൽ കാർഡ്ബോർഡ് പത്രക്കടലാസുകൾ കൗങ്ങിൻ പാള പഴയ കുപ്പി ഈന്തപ്പഴത്തിൻ്റെ കുരു തുടങ്ങി എല്ലാ പാഴ്വസ്തുക്കളിലും മനോഹരങ്ങളായ വസ്തുക്കളാണ് ഈ മിടുക്കി നിർമ്മിച്ചിരിക്കുന്നത് അശ്വതിയുടെ കരവിരുതിൽ ഒരുങ്ങിയ വൈവിധ്യങ്ങളായ അലങ്കാര വസ്തുക്കളാണ് വീട് നിറയെ മുറികൾക്കടക്കം ഇവ പ്രത്യേക ഭംഗി നൽകുന്നു വീട്ടിലെത്തുന്നവർക്ക് അലങ്കാര വസ്തുക്കളെ മികച്ച രീതിയിൽ ഈ മിടുക്കി പരിചയപ്പെടുത്തി നൽകുകയും ചെയ്യും പ്ലാസ്റ്റിക് മുട്ടര തോട് കാർഡ്ബോർഡ് തുണികള് ഈർക്കിൽ പിന്നെ കവുങ്ങിൻ്റെ പാള ചക്കക്കുരുവിൻ്റെ തോട് പിന്നെ ഈന്തപ്പഴത്തിൻ്റെ കുരു പേപ്പറ് പത്രത്തിൻ്റെ കടലാസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ എന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അച്ഛൻ അമ്മ പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സുമേഷ് രാജങ്കള് ഞാനൊരു 10-30 കുപ്പികളും പിന്നെ പലതരം പൂക്കളാണ് ചെയ്തിട്ടുള്ളത് മുല്ലപ്പൂ ജമന്തിപ്പൂ റോസാപ്പൂ പിന്നെ നൂല് വെച്ചിട്ട് പൂക്കൾ പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി അതിൻ്റെ ഒക്കെ കൊട്ട വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശില്പവും ഈദ് മുബാറക് എന്നെഴുതിയ ശില്പവുമാണ് അശ്വതിയുടെ ശേഖരത്തിലെ മികച്ചവ ചുമരിൽ ഈന്തപ്പഴം ഈർക്കിൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കളും ശ്രദ്ധ ആകർഷിക്കുന്നവയാണ് ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അശ്വതി എം അച്യുതന്റെയും ജയകുമാരിയുടെയും മകളാണ് ന്യൂസ് ഡെസ്ക് KCN കാസർഗോഡ് CH സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹവീട് ആലമ്പാടിയിൽ തുറന്നു 25 പേർക്കാണ് തുടക്കത്തിൽ താമസവും ഭക്ഷണവും ചികിത്സയും ഇവിടെ ഒരുക്കുന്നത് തുടക്കത്തിൽ 25 പേർക്കാണ് താമസവും ഭക്ഷണവും ചികിത്സയും ഉൾപ്പെടെ നൽകുന്നതിന് ആലമ്പാടി നൂറുൽ ഇസ്ലാം യത്തീംഖാനയുടെ കെട്ടിടത്തിൽ സൗകര്യമൊരുക്കിയത് സാമൂഹിക നീതി വകുപ്പിന്റെ അംഗീകാരത്തോടുകൂടിയാണ് സ്നേഹവീട് പ്രവർത്തിക്കുക പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വേദനിച്ചാലും അവർക്കൊപ്പം വേദനയോടൊപ്പം നിൽക്കാൻ കേരള സമൂഹമുണ്ട് അതാണ് ഒരു കണ്ണൂരിലെ കുട്ടി SMA ഭൂരോഗം ബാധിച്ച് 18 കോടി മണിക്കൂറുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് അത് ഒന്നു മാത്രമല്ല ഇപ്പോൾ അതിനുശേഷം പിന്നീടും അങ്ങനെയുള്ള ധനസമാഹരണം നടത്തിയപ്പോൾ ആളുകൾ ഏറ്റെടുത്തു
അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള മേഖലയിൽ കാരണം ഇന്ന് ആധുനിക മേഖല ഏറ്റവും കൂടുതൽ ബാധിതയേറി വരുന്നൊരു ഒരു കാലഘട്ടം കൂടിയാണ്. കാസർഗോഡിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനം മെഡിക്കൽ കോളേജ് എന്ന പേരിന് മാത്രം ഇവിടെ ഉണ്ടായിരുന്നതാണ്. അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റിപ്പറ്റി നമ്മൾ ഒരു ഡയാലിസിസ് യൂണിറ്റ് അതുപോലെ തന്നെ ഫാർമസി ഫ്രീ ഫാർമസി ഇതും എക്സ്റേ ലാബ് തുടങ്ങിയ അതിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ നമ്മൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുണ്ട്. ഇൻഷാല്ല എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. മുബാറക് മുഹമ്മദ് ഹാജിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, സി ടി അഹമ്മദ് അലി, ടി ഇ അബ്ദുള്ള, എ അബ്ദുൾ റഹ്മാൻ, അബ്ദുൽ സലാം ദാരിമി, ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി, എൻ എ അബൂബക്കർ ഹാജി, അബ്ദുൽ കരീം, മൂസാബി ചെർക്കള തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുന്നു. ഇതിനു മുന്നോടിയായി ഏർപ്പെടുത്തേണ്ട സംവിധാനങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി നഗരത്തിൽ പരിശോധന നടത്തി. ട്രാഫിക് പരിഷ്കരണത്തിന് മുന്നോടിയായി ശാസ്ത്രീയ സംവിധാനങ്ങളോടെ ഇതേക്കുറിച്ച് പഠിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി നഗരത്തിൽ പരിശോധന നടത്തി. പുതിയ കോട്ട മുതൽ നോർത്ത് കോട്ടച്ചേരി വരെ പാർക്കിംഗ് ഏരിയകൾ കണ്ടെത്തുവാനും പാർക്കിംഗ് ഏരിയകളിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ പരിശോധിക്കുവാനും സ്വകാര്യ പാർക്കിംഗ് ഏരിയകൾ കണ്ടെത്തുവാനുമാണ് പരിശോധന നടത്തിയത്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ ഗതാഗത കുരുക്ക് എന്നുള്ളത്. പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിൽ ഉണ്ടാകുന്ന തിരക്കുകൾക്ക് പുറമെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ് കാഞ്ഞങ്ങാട് നഗരം. ഈ ഒരു പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പഠനത്തിന് തുടക്കം കുറിക്കുകയാണ്. നഗരസഭയും അതുപോലെ തന്നെ പോലീസ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും PWDയും ചേർന്നുകൊണ്ട് ഈ നഗരത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പാർക്കിംഗ് ഏരിയകൾ മാർക്ക് ചെയ്യാനും അതുപോലെ കൃത്യമായി വാഹനങ്ങളെ തിരക്കില്ലാതെ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത രൂപത്തിൽ കടത്തിവിടാനുമുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർവേയും പഠനവും വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സംയുക്തമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. നഗരസഭ, പോലീസ്, പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ചെയർപേഴ്സൺ കെ വി സുജാത, കാഞ്ഞങ്ങാട് DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ, മുനിസിപ്പൽ സെക്രട്ടറി റോയ് മാത്യു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രദീപൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിബൻ ചന്ദ്, നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ, ട്രാഫിക് എസ് ഐ ആനന്ദകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാഞ്ഞങ്ങാട് ടൗണിനെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പം അതിനൊരു എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു മാതൃക ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നടത്തുന്ന ഒരു പഠനമാണ്. അതിൽ നമ്മുടെ ഓട്ടോ ടാക്സി അതുപോലെ മർച്ചൻസിൻ്റെയൊക്കെ അഡ്വൈസ് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. അതൊരു സമയമെടുത്തുകൊണ്ട് അത് ചെയ്ത് ഒരു നല്ലൊരു മാതൃക ഉണ്ടാക്കി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. നഗരത്തിൽ പരിശോധന നടത്തിയ പഠന സംഘം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കാഞ്ഞങ്ങാട് പൊതുചർച്ച നടത്തിയാണ് പരിഷ്കാരം പ്രാബല്യത്തിൽ കൊണ്ടുവരിക. കഴിഞ്ഞയാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററിംഗ് കമ്മിറ്റിയാണ് നഗരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പിൽ വരുത്തുവാൻ പഠനം നടത്താൻ ശുപാർശ ചെയ്തത്. മലബാർ സമരസേനാനികളെ സ്വാതന്ത്ര്യസമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ICHR നടപടിക്കെതിരെ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം. മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റി ഹൊസങ്കടയിൽ പ്രതിഷേധ സംഘം നടത്തി. മലബാർ കലാപത്തിൽ രക്തസാക്ഷികളായവരെ സ്വാതന്ത്ര്യസമര പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നടപടിക്കെതിരെ മഞ്ചേശ്വരം പഞ്ചായത്ത് കമ്മിറ്റി ഹൊസങ്കടിയിൽ പ്രതിഷേധ സംഗമം നടത്തി. ചരിത്രത്തെ കാവ്യവൽക്കരിക്കുവാനാണ് ICHR ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു. ചരിത്രത്തിന്റെ അപനിർമ്മിതിക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സംഗമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സതീഷ് അടപ്പ ഉദ്ഘാടനം ചെയ്തു. ಕೇವಲ ಇವತ್ತಿನ ಕೃಷಿಯಲ್ಲಿ ಹೋಗಿ ಕುಳಿತು ಅಧಿಕಾರದ ರುಚಿಯನ್ನು ಸವಿರತಕ್ಕಂತ ಈ ಸರ್ಕಾರದ ಈಗಿನ ಪ್ರಧಾನಿಗಳು ಇವತ್ತು ಕಣ್ಣು ಮುಚ್ಚಿ ಇದಕ್ಕೆ ಕುಮ್ಮಕ್ಕನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತು ಈ ದೇಶದಲ್ಲಿ ಇತಿಹಾಸವನ್ನು ಅಥವಾ ಪುರಾಣವನ್ನು ಅಥವಾ ಇತಿಹಾಸದಿರತಕ್ಕಂತ ಎಲ್ಲಾ ನಾಯಕರುಗಳನ್ನೆಲ್ಲ ಬಣ್ಣ ಬಯಸುವಂತ ಕೆಲಸವನ್ನು ಮಾಡುತ್ತಿದ್ರೆ ಇದು ಖಂಡನೀಯ ಅಂತ ಈ ಸಂದರ್ಭದಲ್ಲಿ ಇವತ್ತು ಮುಸ್ಲಿಂ ಲೀಗ್ನ ನೇತೃತ್ವದಲ್ಲಿ ಇವತ್ತು ನಡೀತಾ ಇದೆ. ಇದು ಜಾತ್ಯತೀಯ ಮತೇತರವಾಗಿರತಕ್ಕಂತ ಪ್ರತಿ ಒಬ್ಬ ಆತ್ಮಸಾಕ್ಷಿ ಇರತಕ್ಕಂತ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ അധ്യക്ഷനായി. എം എൽ എ കെ എം അഷ്റഫ്,
പി എച്ച് അബ്ദുൽ ഹമീദ്, മുസ്തഫ ഉദ്യാവർ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുള്ള, സിദ്ദിഖ് മഞ്ചേശ്വരം തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് നഗരസഭാ യു ഡി എഫ് കൗൺസിലർമാർ ധർണ സമരം നടത്തി. നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഓപ്പൺ സ്റ്റേഡിയം തടസ്സങ്ങൾ നീക്കുക, ഭൂമി ഏറ്റെടുക്കൽ ഒളിച്ചുകളി അവസാനിപ്പിക്കുക, കാഞ്ഞങ്ങാടിന്റെ കായിക സ്വപ്നം പൂർത്തീകരിക്കുക, നിർമ്മാണം എത്രയും വേഗത്തിൽ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭാ യു ഡി എഫ് കൗൺസിലർമാർ ധർണാ സമരം നടത്തിയത്. അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് സമരം ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ഈ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലമെടുക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ സ്റ്റേഡിയങ്ങൾക്ക് വേണ്ടിയും ഇവിടെ സ്ഥലമെടുത്തതാണ്. എന്നാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഇവിടെ പൂർത്തിയാകുകയും അതുവഴി അതിൻ്റെ പിൻഭാഗത്ത് വരേണ്ട രണ്ട് സ്റ്റേഡിയങ്ങളിൽ ഓപ്പൺ സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവുമാണ് അവിടെ വരേണ്ടതെങ്കിൽ ഇപ്പോൾ അവിടെ പണി ആരംഭിച്ചിരിക്കുന്നത് കൗൺസിലിൻ്റെ ഒന്നും അതി ഒരു അംഗീകാരവും ഇല്ലാതെ അനധികൃതമായ ഒരു കെട്ടിടം പോലെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണിയോടെ ആരംഭിച്ചിരിക്കുകയാണ്. അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ ഭൂമിയും അക്വയർ ചെയ്യാതെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി മാത്രം ആരംഭിച്ചാൽ കാഞ്ഞങ്ങാട്ടെ കായിക പ്രേമികളുടെ ചിരകാല അഭിലാഷമായ ഓപ്പൺ സ്റ്റേഡിയത്തിൻ്റെ അവസാനിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ കാര്യങ്ങളിൽ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെ കെ ജാഫർ അധ്യക്ഷത വഹിച്ചു. ടി കെ സുമയ്യ സ്വാഗതം പറഞ്ഞു. കെ പി ബാലകൃഷ്ണൻ, എം കുഞ്ഞികൃഷ്ണൻ, റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണങ്ങളിൽ ഇളവുകളുമായി കർണാടക. കേരളത്തിൽ നിന്നും 3 ദിവസത്തെ ഹ്രസ്വ സന്ദർശനത്തിനെത്തുന്നവർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കി. പരീക്ഷ എഴുതാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും ക്വാറന്റൈൻ വേണ്ട. കാസർഗോഡ് 1 മയക്കുമരുന്നുവേട്ട. എം ഡി എം മയക്കുമരുന്നുമായി 3 അംഗ സംഘം വിദ്യാനഗർ പോലീസ് പിടിയിൽ. കുമ്പളയിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പൈവെളികെ കുറുക്കേരി വീട്ടിൽ അർഷാദാണ് അറസ്റ്റിലായത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത സംവിധാനം പരിഷ്കരിക്കുന്നു. ഇതിനു മുന്നോടിയായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നഗരത്തിൽ പരിശോധന നടത്തി. കാസർഗോഡ് ജില്ലയിൽ ആർ ടി പി സി ആർ പരിശോധനകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്ററി യോഗത്തിലാണ് തീരുമാനം. പാഴ്വസ്തുക്കൾ ഏതുമാകട്ടെ, വൈവിധ്യങ്ങളായ കൗതുക വസ്തുക്കൾ ഉടൻ റെഡി. പെരുമ്പള അണിഞ്ഞയിലെ അശ്വതി എന്ന കൊച്ചുമിടുക്കിയാണ് കരവിരുതിൽ വിസ്മയങ്ങൾ തീർക്കുന്നത്. ഇത്തരത്തിൽ നിരവധി അലങ്കാര വസ്തുക്കളാൽ സമ്പന്നമാണ് അശ്വതിയുടെ വീട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.